കൽപ്പാത്തിയിലെ ജനങ്ങൾക്കൊപ്പം കിരൺ പി എൽ കിരൺ ചേരുകയാണ്. കിരൺ, കൽപ്പാത്തിയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ തീരുമാനം ഏറെ സ്വാഗതാർഹമാണ്. അനൂപ്, തീർച്ചയായിട്ടും. കാരണം കൽപ്പാത്തി രഥോത്സവം 1-ാം തീയതി തുടങ്ങുന്നത് 13-ാം തീയതിയാണ്. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്നുള്ള ആവശ്യം അത് നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ കൽപ്പാത്തിയിലുള്ള ആളുകളൊക്കെ തന്നെ ആവശ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ വളരെ സന്തോഷകരമായിട്ടാണ് ആളുകൾ പ്രതികരിക്കുന്നത്. ഇപ്പോൾ കൽപ്പാത്തിയിലുള്ള ആളുകൾ തന്നെ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. ഈ വാർഡിൻ്റെ കൗൺസിൽ അടക്കമുള്ള ആളുകൾ നമുക്കിപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് നിങ്ങളൊക്കെ ആഗ്രഹിച്ച പോലെ മാറ്റിയിരിക്കുക. വളരെയധികം സന്തോഷത്തോടെയാണ് ഇലക്ഷൻ കമ്മീഷൻ എടുത്ത തീരുമാനത്തെ സ്വാഗതാർഹമാണ് പറയാൻ. കാരണം ഈ 13-ാം തീയതി ഇലക്ഷനും അതേപോലെ തന്നെ രഥോത്സവം കൂടെ വന്ന സമയത്ത് എങ്ങനെ ഈ ആശങ്ക നമ്മൾ തരണം ചെയ്യുന്നുള്ള ഒരു വലിയൊരു ആശങ്കയിലായിരുന്നു ഭക്തജനങ്ങളും വോട്ടർമാരും അതേപോലെ തന്നെ സകല സംവിധാനങ്ങളും. പക്ഷേ ഇതിലൊരു ആശ്വാസമാണ് ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ എടുത്ത തീരുമാനം. നമ്മൾ അന്ന് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആരാധ്യനായിട്ടുള്ള സുരേന്ദ്രൻജി ഇലക്ഷൻ കമ്മീഷന് കത്തയക്കുകയും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനോട് കൽപ്പാത്തി അഗ്രഹാരങ്ങളിലുള്ള രഥോത്സവത്തെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി, അതേപോലെ തന്നെ NDA സ്ഥാനാർത്ഥിയുമുള്ള സി കൃഷ്ണകുമാർ അവരുകളും ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരുമായിട്ടെല്ലാം അറിയിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്രഹാര നിവാസികളും അതേപോലെ ബ്രാഹ്മണ സഭ സമൂഹത്തിൽ അതേപോലെ എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പം എല്ലാം പാർട്ടികളടക്കം ആവശ്യപ്പെട്ടിരുന്നു. അപ്പം ഇനിയിപ്പം ഡേറ്റ് കുറച്ച് നീളാണ് അങ്ങോട്ട്, 20-ാം തീയതിയിലേക്ക്. അപ്പം നമ്മൾ നേരത്തെ ഇലക്ഷൻ ഒക്കെ പ്രവർത്തനമൊക്കെ തുടങ്ങിയിരുന്നു. അല്ല, അത് നമ്മൾ 100% അല്ല, നമ്മുടെ ഇലക്ഷൻ വർക്ക് അത് റൂട്ടീനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇല്ലെങ്കിൽ BJP സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രശ്നമേ ഉള്ള കാര്യമല്ല. പക്ഷേ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രാധാന്യമായിട്ടുള്ള ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. അതിനാണ് ഞങ്ങൾ വലിയ ഇമ്പോർട്ടൻസ്. ഇലക്ഷൻ വരുമ്പോൾ അത് കാര്യമല്ല, നമ്മുടെ വീടുകളിൽ കൂടെയൊക്കെ ഇലക്ഷൻ വർക്കിന് വേണ്ടി വോട്ട് ചോദിച്ച് അഭ്യർത്ഥിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 1-ാം ഘട്ടം 2-ാം ഘട്ടം 3-ാം ഘട്ടം നോട്ടീസ് കൊടുക്കാൻ വേണ്ടി വലിയ ആശ്വാസമായിരുന്നു. അത് തന്നെ അപ്പോഴൊക്കെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരുന്നു, എങ്ങനെയെങ്കിലും മാറ്റി വെക്കാൻ പറ്റുമോ, ഞങ്ങൾക്ക് അമ്പലത്തിക്ക് തേരിന് പോകണം, വോട്ട് ചെയ്യാൻ പറ്റുമോ രണ്ടും കൂടി എന്ന് അവരുടെ ചോദ്യം. അപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമായി, എല്ലാവർക്കും സന്തോഷമാണ്. ഞങ്ങൾ എല്ലാവരുടെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ാണ് ഇവിടെ ഈ തേരൊക്കെ ഇവിടെ ഇതാണ് തേരുകൾ കാണുന്നത്. ഈ തേരുകളാണ് അന്ന് ഈ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ അന്ന് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിശ്വാസികളെ സംബന്ധിച്ചും ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചും അവരെല്ലാവരും ഒത്തുകയറുന്ന ഒരു ദിവസം കൂടിയാണ്. ഇപ്പോൾ ഇവിടെയുള്ള കടകളിലൊക്കെ ആളുകളുണ്ട്, അവരോടൊക്കെ നമുക്ക് ചോദിക്കാം ഈ കാര്യങ്ങളെക്കുറിച്ച്. ചേട്ടാ, അപ്പം അങ്ങനെ രഥോത്സവത്തിൻ്റെ ദിവസം വളരെ സന്തോഷമായി, അല്ലെങ്കിൽ ഒരു 8,000 വോട്ട് പോളിയില്ല കൽപ്പാത്തിയിൽ. പോളിയില്ല തീർച്ചയാണ്. എന്താ വെച്ചാൽ അമ്പലത്തിൽ രഥോത്സവമാണ് വലുത്, മുഹൂർത്തമാണ്, അത് മെയിൻ തേരാണ് അന്ന്. അപ്പോൾ അത് എന്തായാലും നടക്കില്ല സാറേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഞങ്ങൾ രക്ഷപ്പെട്ടു, അപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായി പോളി ചെയ്യാലോ. വിശ്വാസികളെ എല്ലാവരും സംബന്ധിച്ച് വലിയ പ്രശ്നമായിരുന്നു, വലിയ പ്രശ്നമായിരുന്നു, വലിയ ബുദ്ധിമുട്ടുമായിരുന്നു. പിന്നെ ഒക്കെ വയസ്സായവരാണ് അവിടെ, അവർക്കൊക്കെ വരാൻ അവർ അമ്പലം വിട്ട് കളിക്കില്ല. അപ്പോൾ എന്തായാലും വന്ന് ഗംഭീരായി. 3 ദിവസം നമ്മൾ പരിപാടിയൊക്കെ നടത്തിയതിന് ശേഷം ഉഷാറായിട്ട് തെരഞ്ഞെടുപ്പ് അടിച്ചു പൊളിക്കുക, രണ്ടും കൂടി അടിച്ചു പൊളിക്കുക. 5 ദിവസം ടൈമുണ്ടല്ലോ, ഇലക്ഷൻ അടിച്ചു പൊളിക്കുക. സന്തോഷത്തിലും ആവേശത്തിലുമാണ് കൽപ്പാത്തിയിലെ വോട്ടർമാർ ആ പ്രതികരണമാണ് PL കിരൺ നമ്മളിലേക്ക് നൽകിയത്.